ഹായ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മട്ടൻ കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പൊറോട്ടയിലേക്കും നെയ്ച്ചോറിലേക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കുറുമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് കുറുമയാണ്, തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുറുമയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ മട്ടൻ്റെ പീസുകളൊക്കെ നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 2-3 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, പിന്നെ കുറച്ച് ഒരു 10-20 ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വേവിക്കാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല. നമുക്ക് കുറച്ച് വെള്ളം ഈ മട്ടനിൽ തന്നെ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കുറുമയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാൽ നമ്മൾ ലാസ്റ്റ് ചേർക്കാനായിട്ട് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ 2-ാം പാലുണ്ടാവുമല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്താലും മതി. കുക്കറിലൊരു 3-4 വിസിൽ അടുപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അത് അടുപ്പിൽ വെച്ച സമയം ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് ഒരു 10-15 അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുതിർത്തിയെടുത്തിട്ടുള്ള ബദാമാണ് ഒരു 10 രൂപ തന്നെ ഉണ്ടാവും. പിന്നെ 1/2 കപ്പ് തൈരും, അതിൽ 1 ടീസ്പൂണ് കസ്കസ് വെളുത്ത കസ്കസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറുമ ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകം, 2 ബേ ലീഫ്, ചെറിയ 2 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 3 മീഡിയം സൈസിലുള്ള ഉള്ളി നല്ലോണം ചെറുതാക്കി എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം വാടി കിട്ടണം കേട്ടോ നമ്മൾ കറിക്ക്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും നല്ല കുറുകിയിട്ടുള്ള കറിയും കിട്ടുക. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് വേഗം ഉള്ളി വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് 4-5 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിക്ക് എരിവിന് ഉള്ള പച്ചമുളകാണിത്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് കുറുമയല്ല. അപ്പോൾ പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അത് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. ഇനി അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മട്ടനൊക്കെ നല്ലോണം വെന്ത് റെഡി ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇടുമ്പോൾ ഓരോരോ മട്ടനക്കും ഓരോരോ വേവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വിസിലടുപ്പിച്ചെടുക്കാൻ. ഫസ്റ്റിൽ അരച്ച് വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു തൈരൊക്കെ ചേർത്തിട്ടുള്ള, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ ഇതിൽ തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പുളിക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അത് ഒരു പാകത്തിനുള്ള പുളിയുള്ള തൈരായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക. ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ തിളച്ചിട്ടൊന്ന് കറിയൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കറി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് വെച്ചാൽ മതി. അതല്ല ഒന്നും കൂടി കുറുകിയിട്ട് ഗ്രേവി ടൈപ്പാണ് വേണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് 1/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കട്ടിയായിട്ടുള്ള പാലാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. തേങ്ങാപ്പാലൊഴിച്ചതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചാൽ തന്നെ ആ തേങ്ങാപ്പാൽ വെന്തിട്ട് ആ കറി നന്നായിട്ട് കുറുകി കിട്ടും. ചാനലിൽ ഒരു ചിക്കൻ്റെ കുറുമ ഇട്ടിട്ടുണ്ട്, മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ കേട്ടോ. അത് തേങ്ങ അരച്ചിട്ടുള്ള കുറുമായിരുന്നു. ഇത് നമ്മൾ തേങ്ങ ഒന്നും അരക്കാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കാം. പിന്നെ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറുമക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് താളിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കറിയിൽ ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറച്ച് ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൽക്ക് നല്ല ടേസ്റ്റാണ് ഈ കുറുമ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മട്ടനൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കും. ചിക്കനും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുറുമയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.